ഓവലിൽ ഇംഗ്ലണ്ടിനെ 157 റൺസിന് തോൽപ്പിച്ച ഇന്ത്യ സ്വന്തമാക്കിയത് ചരിത്ര വിജയമായിരുന്നു. ഒന്നാം ഇന്നിംഗ്സിൽ ഇംഗ്ലീഷ് ബൗളിംഗിന് മുന്നിൽ തകർന്നിട്ടും രണ്ടാം ഇന്നിംഗ്സിൽ ഉജ്ജ്വല തിരിച്ചുവരവ് നടത്തിയാണ് ഇന്ത്യ ജയം ഇംഗ്ലണ്ടിൻ്റെ കയ്യിൽ നിന്നും നേടിയെടുത്തത്. ഓവലിൽ ജയിച്ചതോടെ പരമ്പരയിൽ 2-1 മുന്നിലെത്തിയ ഇന്ത്യ പരമ്പരയിൽ തോൽക്കില്ലെന്ന് ഉറപ്പായി. അരനൂറ്റാണ്ടിന് ശേഷമാണ് ഇന്ത്യ ഓവലിൽ ഒരു ടെസ്റ്റ് മത്സരം ജയിക്കുന്നത്. മത്സരത്തിലെ വിജയത്തിന് ശേഷം ഇന്ത്യൻ ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയുടെ ഒരു ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ഗ്യാലറിയിലേക്ക് നോക്കി കോഹ്ലി ട്രംപറ്റ് വായിക്കുന്നത് പോലെയുള്ള ആക്ഷൻ കാണിക്കുന്ന ചിത്രമായിരുന്നു അത്. ഇംഗ്ലണ്ട് ബാറ്റ്സ്മാൻമാർ വിക്കറ്റ് നഷ്ടപ്പെടുത്തിയപ്പോഴായിരുന്നു കോഹ്ലിയുടെ ഈ ആഘോഷം. ഈ ചിത്രം വളരെ പെട്ടെന്ന് വൈറലാവുകയും ചെയ്തു. ഇംഗ്ലണ്ട് ഓപ്പണർ ഹസീഫ് ഹമീദിനെ രവീന്ദ്ര ജഡേജ പുറത്താക്കിയപ്പോഴും ജോണി ബെയർസ്റ്റോയെ ജസ്പ്രീത് ബുംറ ക്ലീൻ ബൗൾഡ് ആക്കിയപ്പോഴുമായിരുന്നു ഗ്യാലറിയിലേക്ക് നോക്കി ട്രംപറ്റ് വായിക്കുന്നത് പോലെ കോഹ്ലി പ്രതികരിച്ചത്. ഗ്യാലറിയിലുണ്ടായിരുന്ന ഇംഗ്ലീഷ് ആരാധക കൂട്ടമായ ബാർമി ആർമിക്കുള്ള മറുപടിയാണിതെന്നാണ് ക്രിക്കറ്റ് ആരാധകർ പറയുന്നത്. എന്നാൽ കോഹ്ലിയുടെ കളിയാക്കൽ അല്പത്തരമായി പോയെന്ന രീതിയിലുള്ള പ്രതികരണവും ക്രിക്കറ്റ് ലോകത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. മത്സരശേഷം കോഹ്ലിയുടെ ചിത്രം പങ്കുവെച്ച് ഡെയിലി മെയിൽ ലേഖകനായ ലോറൻസ് ബൂത്ത് കുറിച്ചത് ഇങ്ങനെയായിരുന്നു: അതെനിക്ക് ഇഷ്ടപ്പെട്ടു. സഹതാരങ്ങളെല്ലാം വിക്കറ്റ് വീഴ്ച ആഘോഷിക്കുമ്പോൾ കോഹ്ലി മാത്രം ഇംഗ്ലണ്ട് ആരാധകരെ കളിയാക്കുന്നു. സംഗതി കൊള്ളാം. ബൂത്ത് ട്വീറ്റ് ചെയ്തു. കോഹ്ലിയുടേത് നിലവാരം കുറഞ്ഞ പ്രതികരണമായി പോയെന്നും ഇംഗ്ലീഷ് മാധ്യമങ്ങളിൽ പലരും റിപ്പോർട്ട് ചെയ്തു. കോഹ്ലിയുടെ നടപടി ശരിയായില്ലെന്ന് മുൻ ഇംഗ്ലണ്ട് താരം നിക് കോംപ്ടണും പറഞ്ഞു. എന്നാൽ കോഹ്ലിയുടേത് നിലവാരം കുറഞ്ഞ നടപടിയല്ല, ക്യാപ്റ്റൻ്റെ ചങ്കൂറ്റമാണിതെന്നാണ് മുൻ ഇന്ത്യൻ ഓപ്പണർ വസീം ജാഫർ പറഞ്ഞത്. ടെസ്റ്റിൻ്റെ അവസാന ദിവസമായി ഇന്നലെ വിക്കറ്റ് നഷ്ടമില്ലാതെ 77 റൺസ് എന്ന നിലയിൽ കളി പുനരാരംഭിച്ച ഇംഗ്ലണ്ടിൻ്റെ 10 വിക്കറ്റും ഒരു ദിവസത്തിൽ തന്നെ വീഴ്ത്തിയാണ് ഇന്ത്യ ജയം നേടിയത്. ബൗളർമാർക്ക് അധികം പിന്തുണ ലഭിക്കാത്ത പിച്ചിലാണ് ഇന്ത്യയുടെ ഈ നേട്ടമെന്നത് ജയത്തിൻ്റെ മാറ്റുകൂട്ടുന്നു.